പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വികാരുണീശോയെ അങ്ങേ നോക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് അമൂല്യ നിധികൾ നൽകും, ഐശ്വര്യം നൽകും. ഈ രണ്ട് വാഗ്ദാനം കർത്താവെ ഇന്ന് ഈ ആരാധനയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകാൻ കടന്നു വന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് അവിടുന്ന് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അമൂല്യ നിധികൾ നൽകി അനുഗ്രഹിക്കും, ഞാൻ നിങ്ങൾക്ക് ഐശ്വര്യം നൽകും, പൂർവ്വസ്ഥിതിയേക്കാൾ ഒരു പുതിയ മഹത്വം നൽകി നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്ന കർത്താവിൻ്റെ മൂന്ന് മേജർ ആയിട്ടുള്ള മെസ്സേജുകൾ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അകലെ ആകാശത്ത് വിരിയുന്ന താരകളോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. സകല മാലാകമാരോട് ചേർന്ന് സകല വൃന്ദം, ക്രോമേന്മാര്, സ്രാപ്പ്യന്മാര്, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലിനോട് ചേർന്ന് ഈ സമയത്ത് അകലെ ആകാശത്ത് വിരിയുന്ന, ദാവീദ് പാടിയ പാട്ടാണ്, അകലെ ആകാശത്ത് വിരിയുന്ന താരകളോട് ചേർന്ന്, പൂക്കളോട് ചേർന്ന്, പുഴകളോട് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച ദാവീദിനെ അനുഗ്രഹിച്ച കർത്താവെ ഇപ്പോൾ ഈ ആരാധനയിൽ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റവും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഈ മൂന്ന് കൃപകൾ, അങ്ങയുടെ അമൂല്യ നിധികൾ നൽകണം, അങ്ങയുടെ മഹത്വം നൽകണം, അങ്ങയുടെ ഐശ്വര്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഇന്നോളം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അകലെ ആകാശത്ത് വിരിയുന്ന, അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരുത്തു പാടാം. ഹഗ്ഗായിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം, അവിടുത്തെ മക്കൾക്ക് അവിടുന്ന് അമൂല്യ നിധികൾ കൊണ്ടുവന്ന് നൽകും, അവരുടെ മഹത്വത്തെ ഞാൻ അത് ഇരട്ടിയാക്കും. ഇങ്ങനെയാണ് രണ്ട് ഏഴ്, അമൂല്യ നിധികൾ നൽകി അനുഗ്രഹിക്കും. ഒമ്പതാം തിരുവചനം, ഈ ആലയത്തിന്റെ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. വരാൻ പോകുന്ന മഹത്വം അത് ഇപ്പോഴുള്ളതിനേക്കാൾ വലുതാണ്. ഈ ആരാധനയിലായിരിക്കുന്ന നമ്മളോട് അവിടുന്ന് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് എത്ര മഹത്വം ഉണ്ടോ, നിങ്ങൾ ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ചേർന്ന് ഈശോയുടെ തിരുമുഖ ജപമാല ചൊല്ലി ദിവ്യകാരുണി മുമ്പിൽ ആരാധന നൽകി ഉദാശകൾ പരികർമ്മം ചെയ്ത് ദൈവീക കൃപയിൽ നിറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മഹത്വത്തെക്കാൾ അവിടുന്ന് അത് ഉന്നതമാക്കി തരും. കണ്ടോ, മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാനിരിക്കുന്ന മഹത്വം. നിങ്ങൾ ഈ 40 വെള്ളിയാഴ്ചകളില് ഈ നിയോഗം വെച്ച് ഏറ്റവും ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നൽകുന്ന ഓരോ തിരുവചനഭാഗവും നമ്മൾ പടിപടിയായിട്ട് ഉയർത്തുന്ന തിരുവചന ഭാഗങ്ങളാണ്. പിന്നെ കർത്താവിൻ്റെ അടുത്ത് അകലെ ആകാശത്ത് ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നോളം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം, ഞങ്ങൾക്കൊരു ഉന്നത മഹത്വം നൽകണമേ എന്ന് പറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. എല്ലാവരും ചേർന്ന് ആകാശത്ത്, കർത്താവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ അങ്ങേ ആരാധിക്കുന്നു എന്ന് ദാവീദ് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദാവീദിനെ നഷ്ടപ്പെട്ടു പോയ മഹത്വം ദൈവം തിരിച്ചു നൽകിയതുപോലെ കർത്താവെ ഈ ആരാധനയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങയോട് കൂടെയായിരിക്കുന്ന ഈ ദൈവജനത്തിന്റെ മേല്, അയോഗ്യനായ എനിക്ക് മേല്, കർത്താവെ ഈ ശുശ്രൂഷകരുടെ മേല് കർത്താവെ അങ്ങയുടെ മഹത്വം അവിടുന്ന് ദാവീദിന് നൽകിയതുപോലെ മഹത്വം നഷ്ടപ്പെട്ട മേഖലകളിൽ നിന്ന് മഹത്വത്തിന്റെ ഒരു പുതിയ അവതരണം നൽകി, പുതിയ മഹത്വം നൽകി, അവരെ അനുഗ്രഹിച്ചത് ഉന്നതമായ മഹത്വം നൽകി അനുഗ്രഹിച്ചതുപോലെ കർത്താവെ ഹഗ്ഗായി 3 ഹഗ്ഗായി 2:9 അഭിഷേകത്താൽ, ഹഗ്ഗായി 2:9 അഭിഷേകത്താൽ അങ്ങയുടെ ഉന്നത മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തും
എത്തുമ്പോൾ മാലാഘമാറുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഘമാറുത്തു പാടാം. എല്ലാവരും ചേർന്ന് തിരുനാമകീർത്തനം തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാദാ. അവദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ഒരിക്കൽ കൂടെ തിരുനാമകീർത്തനം പാടുന്ന അധരങ്ങളെ, കർത്താവേ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും, നിങ്ങൾ ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തോടുകൂടെ കർത്താവേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് 40 ദിനരാത്രങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് ഈ ആരാധനയിലും തിരുമുഖ ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുന്ന, കർത്താവിന്റെ കുരിശിൽ ആശ്രയിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കും കർത്താവേ അങ്ങയുടെ നാമം അവദാനം ഏറ്റുപാടുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വന്ന് അങ്ങയുടെ ഉന്നത മഹത്വം വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും അതരം തുറന്ന് കർത്താവേ ഉന്നത മഹത്വം വെളിപ്പെടുത്തി തരണമേ. കർത്താവേ ഗ്ലോറി വിൽ റിവീൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ആയിരിക്കുന്ന എല്ലാവരും കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക മഹത്വം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും, പഴയ നിയമത്തിലെ ആ ഇസ്രായേൽ മക്കള് ശാപം പോലെ അധികം ദംശനമേറ്റ്, സർപ്പദംശനമേറ്റ് കഴിയുകയും കുറെ അധികം പ്രതിബന്ധങ്ങൾ അവരുടെ മധ്യത്തിൽ വരികയും ചെയ്തപ്പോൾ അവിടുന്ന് ആ പ്രവാചകനോട് പറഞ്ഞു, ഒരു കമ്പെടുത്ത് ഉയർത്തിപ്പിടിക്ക്. ആ കമ്പെടുത്ത് ഉയർത്തിപ്പിടിച്ച് അതിലേക്ക് നോക്കി കഴിയുമ്പോൾ അത് ആ കാണുന്ന, ആ ദർശനം കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ മാറി കർത്താവ് അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവർ വിശ്വാസത്തോടുകൂടെ ഒരു കമ്പെടുത്ത് ഉയർത്തി നാട്ടിയപ്പോൾ ആ കമ്പ് കണ്ടവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയും അവർക്ക് സൗഖ്യമുണ്ടാവുകയും ഉന്നത മഹത്വം ലഭിക്കുകയും ചെയ്തതുപോലെ കർത്താവെ ഇന്ന് പുതിയ നിയമത്തിൽ അങ്ങ് ഉയർത്താൻ പറയുന്ന കമ്പാണ് ഈ ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് ഞങ്ങൾ അങ്ങയെ ഉയർത്തി അങ്ങയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കർത്താവെ അന്ന് ആ സർപ്പദംശനം ഏറ്റതുപോലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവര്, ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നുപോയവര്, എല്ലാ മേഖലകളിലും തകർന്നു പോയവർക്ക് അങ്ങയുടെ വാഗ്ദാനമായ നിങ്ങൾ ഈ കമ്പ് ഉയർത്തി കഴിഞ്ഞ് കമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ പ്രതിബന്ധങ്ങൾ വിട്ടുമാറുമെന്ന് അരുൾ ചെയ്ത് അവരെ അനുഗ്രഹിച്ചതുപോലെ കർത്താവെ നാനാവിധ പ്രശ്നങ്ങളാൽ, നിരവധിയായ പ്രശ്നങ്ങളാൽ കർത്താവെ ആരാധനയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്താൻ അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ അന്ന് അവർ അങ്ങിലേക്ക് നോക്കി സ്തുതിച്ചതുപോലെ ഇന്ന് കാഹളമൂതി സ്തുതിച്ച് ആ മക്കളെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പുതിയ ഇസ്രായേലായ ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റി ഉന്നതമായ മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അതരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ 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 ഹാലലുയ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വലിയ ദാനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും അങ്ങ് അലങ്കരിക്കുന്നതിന് അങ്ങയുടെ സന്നിധിയിൽ കരഞ്ഞ് വേദനയോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹഗ്ഗായി 2:9 അഭിഷേകത്താൽ കർത്താവെ ഒരു അനുഗ്രഹം നൽകണമേ, ഉന്നത മഹത്വം നൽകണമേ. ഇത് കേൾക്കുന്ന ഓരോ മക്കളുടെയും കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും എല്ലാവിധ അപകടങ്ങളും എല്ലാവിധ രോഗപീഠകളും എല്ലാവിധ ദാരിദ്ര്യവും അവിടെ നിന്ന് നിർമാർജ്ജനം ചെയ്ത് പൂർണ്ണമായ ദൈവിക കൃപകളാൽ അവരെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പിതാവായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പിതാവായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പിതാവായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പുത്രനായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയുടെ സമയത്ത് കർത്താവേ ആരൊക്കെ ആഗ്രഹത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ വില കൊടുത്ത് ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നു ആ ദൈവമക്കളെ എല്ലാവരെയും ഹഗ്ഗായി 2:9 അഭിഷേകത്താൽ ദൈവം മഹത്വം നൽകി അനുഗ്രഹിക്കണമേ, ഉന്നത മഹത്വം നൽകി അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവ വചനത്തിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവേ അങ്ങയെ ഞാൻ ആരാധിച്ചിടുന്നിതാ, ആബാ പിതാവേ അങ്ങയെ ഞാൻ ആരാധിച്ചിടുന്നിതാ, ക്രൂശിതാ അങ്ങയെ ഞാൻ ആരാധിച്ചിടുന്നിതാ,
ക്രൂശിതാ അങ്ങയെ ഞാൻ ആരാധിച്ചിടുന്നിതാ റൂഹയെ അങ്ങയെ ഞാൻ ആരാധിച്ചിടുന്നിതാ റൂഹയെ അങ്ങയെ ഞാൻ ആരാധിച്ചിടുന്നിതാ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ ഇന്നേരവും നിനക്കാരാധന സ്തുതി സ്തോത്രം ആരാധന സ്തുതി സ്തോത്രം ആരാധന സ്തുതി സ്തോത്രം. കുറേ അധികം മക്കൾ ഇന്ന് ഈ ആരാധനയിൽ വലിയ സങ്കടത്തോടുകൂടെ താഴ്ന്നു പോയ അനുഭവങ്ങളെ ഓർത്ത് കരയുന്നവര്, എഴുന്നേൽക്കാനാവാത്ത രീതിയിൽ ചില കടബാധ്യതകൾ, ചില കാര്യങ്ങൾ ചിലരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ചില കാര്യങ്ങൾ അത് ഒരിടത്തും എത്താത്ത രീതിയിലുള്ള വേദനയിൽ നിൽക്കുന്ന മക്കൾ ഈശോയുടെ അടുത്ത് ഈ സമയത്ത് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഈശോയെ ഞങ്ങൾ താഴ്ന്നു പോവുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇങ്ങനെ താഴ്ന്നു പോകുന്ന അവസ്ഥകൾ, ഒരു ഉയർച്ചയില്ലാത്ത രീതിയിൽ ഞങ്ങൾ തകരുന്നു. ആ മക്കളോടാണ് ഇന്ന് ഈ ആരാധനയിൽ ഈശോ സംസാരിക്കുന്നത്. ഇവർക്കിങ്ങനെ പൈസ കടം കൊടുത്തവര്, ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ വിശ്വസ്തതയോടെ ചില കാര്യങ്ങൾ പറഞ്ഞത്, ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതെല്ലാം വളരെ കൊളാപ്സ്ഡ് ആയി കിടക്കുന്ന, ഇനി മുന്നോട്ട് യാത്ര തടസ്സമായിരിക്കുന്ന, ക്ലേശകരമായ യാത്രയാണെന്ന് ചിന്തിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ, ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ, നാൽക്കവലയിൽ നിന്ന് ഏത് വഴി പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന മക്കള്, ആൾക്കൂട്ടത്തിൽ തനിച്ചായി പോകുന്ന അവസ്ഥകൾ ഇങ്ങനെ ഈ ആരാധന കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. അച്ഛൻ എല്ലാവരും ഉണ്ട്, പക്ഷെ തനിച്ചായി പോവാണ്. അച്ഛൻ ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട്, വല്ലാത്ത വിരഹം അനുഭവിക്കുന്നുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട് അച്ഛ, ഒരുപാട് വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വികാരണത്തിന് മുമ്പിൽ കരയുന്ന മക്കൾ. അച്ഛന് കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ കുറേ അധികം മക്കൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛ, ഞങ്ങൾ ആൾക്കൂട്ടത്തിൽ തനിയേ ഉള്ള ജീവിതമാണ്, ആൾക്കൂട്ടത്തിൽ തനിയേ, ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ആരും എന്നെ നോക്കാനില്ലാതാകുമ്പോൾ, ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ആരും തുണയായി എന്നെ നോക്കാനില്ലല്ലോ. ആരും നോക്കാനില്ലാത്ത ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞാനുണ്ട്, എല്ലാവരുടെയും കൂടെ ഞാനുണ്ട്, പക്ഷെ ഞാനിങ്ങനെ വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട്. കരഞ്ഞു കരഞ്ഞ് എന്റെ തലയിണ നനഞ്ഞു എന്ന് പറഞ്ഞ് ഈ ആരാധന നിൽക്കുന്ന ഒത്തിരി മക്കളോട് ഈശോ ഇന്ന് പറയുകയാണ്, അവിടുന്ന് തിരുവചനം പറയുകയാണ്, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ താഴ്ത്തുന്ന ദൈവമല്ല, നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. നിങ്ങളത് വിശ്വസിച്ചോ? ഈ ആരാധനയിൽ ഈശോ നൽകുന്ന മെസ്സേജ് അങ്ങനെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഇന്ന് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഈ ആരാധന നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചില മക്കൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വചനം എടുത്തിട്ട് ഇന്ന് ഈ ആരാധന പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ ഗ്ലോറി വിൽ റിവീൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങൾ കാണുന്നതാണ്. പക്ഷേ ഞങ്ങളോട് അച്ഛൻ സംസാരിക്കണം, ഞങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇന്നലെ രാത്രി അച്ഛനിങ്ങനെ കുറേ അധികം നേരം രാത്രി ഇങ്ങനെ വാതിലൊക്കെ അടച്ച് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് അച്ഛൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഫോൺ പോലും എടുക്കാതെ അതിങ്ങനെ സൈലന്റ് മോഡലൊക്കെ ഇട്ട്, അതിങ്ങനെ ഈ ഫ്ലൈറ്റ് മോഡലൊക്കെ ഇട്ട്, വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ അച്ഛൻ ഇങ്ങനെ ഈ ആരാധനയിലിരുന്നു. ഈ ആരാധനയിലിരുന്ന് വ്യക്തിപരമായിട്ട് ഈശോയോട് ചോദിച്ചു, ഈശോയെ ഈ മക്കൾ പറയുന്ന കാര്യങ്ങൾ എന്താ, ഇവർ പറയുന്ന പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഇവരെന്നെ ഫോൺ ചെയ്ത് പറയണു, ഞാനിവരെ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവരോട് പറയാനായിട്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഗ്ലോറി വിൽ റിവീൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പറയണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളവരെ ഇന്നലെ രാത്രി ഈശോ എടുത്തിരുന്നു. ഈശോ എടുത്തിരുന്ന മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോ എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞ തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അച്ഛനോട് പറഞ്ഞവര് എന്ന് പറഞ്ഞ ഒരാഴ്ച പ്രാർത്ഥിച്ച് അച്ഛൻ മെസ്സേജ് പറയണമെന്ന് പറയണവരോടൊക്കെ അച്ഛൻ പറഞ്ഞത്, എൻ്റെ മക്കളെ ഇവിടെ വന്ന് അച്ഛൻ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് എടുത്ത് തന്ന് പ്രാർത്ഥിക്കണമെന്ന് അച്ഛന് നേരില്ല എന്ന് പറഞ്ഞാൽ, തിരക്കാണ് ഈ ദിവസങ്ങളിൽ, കുറേ പ്രോഗ്രാമുകളുണ്ട്, അപ്പം അതുകൊണ്ട് ഇവിടേക്ക് വരണ്ട, ഇന്ന് ആരാധനയിൽ നിങ്ങളോട് സംസാരിക്കും ഈശോ. അച്ഛനല്ല സംസാരിക്കുന്നത്, ഈശോ നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച അച്ഛനെ വിളിച്ചവരോടൊക്കെ പറഞ്ഞത്, ഈ ഒരാഴ്ച അച്ഛനെ കാണാൻ വരണ്ട, ഇനിയുള്ള ഈ ഒക്ടോബർ മാസത്തിൽ ഒന്നും, ഈ ഒക്ടോബർ തീരുന്നത് വരെ പ്രോഗ്രാമുകളാണ്, അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ആരും അച്ഛനെ കാണാൻ വരണ്ട. ഈ കാണാൻ വരാൻ ആഗ്രഹിച്ചവര്, കർത്താവിന്റെ സന്ദേശം കേൾക്കാൻ ആഗ്രഹിച്ചവര്, അതുപോലെ തന്നെ മാധവ് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ്, ഇവിടെ ഇങ്ങനെ അധികം കൗൺസിലിങ്ങിന് ഇല്ല. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ മക്കൾ നോക്കി, അച്ഛൻ കൗൺസിലിങ്ങിന് ഇരിക്കുമോ? അച്ഛൻ കൗൺസിലിങ്ങിന് ഇരിക്കുന്നില്ല സ്നേഹമുള്ളവർ. കാരണം കൗൺസിലിങ്ങിന് ഇരുന്ന കുറേ സമയം പോയിട്ട് പിന്നെ അച്ഛനെ പ്രാർത്ഥിക്കാൻ നേരം കിട്ടാറില്ല, ജപമാല ചൊല്ലാനും പോലെ തന്നെ. ഈ മാതാവിൻ്റെ ഒരു നിർദ്ദേശമാണ്, അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ പ്രാർത്ഥനാ നിയമങ്ങൾ അച്ഛനെ എഴുതി വയ്ക്കുക, അവർ പറയുന്നത് ഗ്രൂപ്പിൽ പറയുന്നത് അത് എടുത്തു വയ്ക്കുക, അത്
ദിവ്യകാരണത്തിന് മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ ഈ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഈ ഒരു ടോക്കിന് വേണ്ടിയിട്ട് ഒരാഴ്ച ഒരുങ്ങാണ്. ഈ ഒരാഴ്ച ഒരുങ്ങുന്ന ഓരോ ദിവസവും അച്ഛനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാനിയോഗങ്ങൾ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനാനിയോഗങ്ങളാണ് ഒരാഴ്ച കഴിയുമ്പോൾ അതിങ്ങനെ ഈശോയ്ക്ക് ഈ ഒരു ഗ്ലോറി വിൽ റിവീൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സമർപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ മക്കൾ അച്ഛനെ വിളിക്കുന്നവര് അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനാനിയോഗങ്ങൾ ഈശോയെ അറിയും. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ നിയോഗത്തോട് കൂടിയിട്ട് അച്ഛൻ ഇതിങ്ങനെ വെച്ച് ഒരാഴ്ച പ്രാർത്ഥിക്കും. ആ വെള്ളിയാഴ്ച നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമായിരിക്കും. അപ്പം കുറേ മക്കൾ ചോദിക്കുന്നുണ്ട് ഇപ്പം അച്ഛനെ ഇങ്ങനെ കുറേ ഫോണുകൾ വരുമ്പോൾ അങ്ങനെ ചിലതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതവ് പറഞ്ഞുകൊണ്ട് എല്ലാ കോളും എടുക്കണം എന്നുള്ളത്. പക്ഷെ ഇത് സമയത്തിൻ്റെ ഇങ്ങനെ പരിധിയുടെ പുറത്ത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇങ്ങനെ മാറിപ്പോവാം എന്ന് പറഞ്ഞാൽ കുറേ സമയമൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ മാതാവിൻ്റെ നിർദ്ദേശമാണ് പുത്തമ്പള്ളിയിൽ പോവാ, ഈ ദിവസങ്ങൾ വീണ്ടും വേളാങ്കണ്ണി പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൗൺസിലിങ്ങിന് നിങ്ങൾ എന്നെ വിളിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രാർത്ഥിച്ച് അത് ഈ വോയിസ് ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഇടുക. അച്ഛൻ എല്ലാ വോയിസും കേൾക്കും. വോയിസ് കേട്ടിട്ടാണ് ഈ ആരാധന കേൾക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഒരു വെള്ളിയാഴ്ച ഈ ആരാധനയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചതിനുള്ള മറുപടിയാണ് ഈ വചനത്തോട് തരുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച അങ്ങനെ പറഞ്ഞ് ഇന്ന് ഈ ആരാധനയ്ക്ക്. അപ്പം അച്ഛനോട് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന് അച്ഛനെ വിളിക്ക പോലും വേണ്ട, വെള്ളിയാഴ്ച വിളിക്കേണ്ട, വൈകിട്ട് രാത്രി എന്ന് പറഞ്ഞാൽ ഈ 6 മണിക്ക് ഈ ഗ്ലോറി വിൽ റിവീൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അത് നിങ്ങളോട് സംസാരിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെയുള്ള ആഴ്ചകളിലായാലും നിങ്ങളുടെ പ്രാർത്ഥനാനിയോഗങ്ങൾ വിളിക്കുക, അച്ഛനെ വന്ന് കാണാൻ വരിക, അല്ലെങ്കിൽ അച്ഛൻ്റെ സമയത്തിന് അച്ഛൻ ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ അച്ഛന് ഭയങ്കര സങ്കടമാണ്. ഇത്രയും ദൂരത്ത് നിന്നാണ് എൻ്റെ മക്കളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ സമയം കളഞ്ഞ് വരണ്ട, അത്രയും സമയം കൂടെ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ ഏത് വൈദികരെ കൊണ്ട് ആശീർവദിച്ചോ അതൊരു അഭിഷേകമാണ്. അച്ഛനെ ആശീർവദിച്ചാൽ മാത്രം അങ്ങനെ ഒന്നുമില്ല സ്നേഹമുള്ളവർ. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഒന്നും പോകല്ല. അച്ഛൻ്റെ പള്ളിയിലെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെയല്ല, മാതാവ് എല്ലാം എടുത്തു വരെ പോലെ ഒരേ പ്രത്യക്ഷമാണ് മാതാവിൻ്റെ. അപ്പം നിങ്ങളായിരിക്കുന്ന വൈദികരോട് പ്രാർത്ഥിക്കണം, വൈദികരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യണം. അതിൽ ഭയങ്കര അഭിഷേകമാണ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ പിന്നെയുള്ള ആഴ്ചകൾ നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങളൊരു നിയോഗം പറഞ്ഞിട്ട് പറഞ്ഞു, അത് നിങ്ങളോട് ഈശോ സംസാരിക്കുന്നതാവും. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച ചോദിച്ചതിന് അച്ഛൻ തന്ന ഈശോ നൽകിയ ഉത്തരം എങ്ങനെയാണ്, അച്ഛൻ അച്ഛൻ്റെ മക്കളോട് അച്ഛൻ പറയണം. അച്ഛനോട് പ്രാർത്ഥന സഹായം ആയിട്ടുള്ളവരോട് പറയേണ്ട കാര്യം എങ്ങനെയാണ്, കർത്താവ് നിന്നെ താഴ്ത്തുന്ന കർത്താവല്ല, കർത്താവ് നിന്നെ ഉയർത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. എനിക്കിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയാൻ കാരണം, ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു മോളിങ്ങനെ 9-10 ലക്ഷം രൂപ ഇങ്ങനെ ഒരു കാര്യത്തിന് കൊടുത്തത്, അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസ ഇങ്ങനെ ഒരു നല്ലൊരു ഏജൻസിനെ ഏൽപ്പിച്ചതാ. പക്ഷേ ഇപ്പോൾ അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണേ എന്ന് പറഞ്ഞാൽ 1 വർഷത്തോളമായിട്ട് ആ ഒരു സങ്കടത്തിൽ. ഒരു 6 വർഷമായിട്ടുള്ളൊരു മോളച്ഛന് പരിചയമുണ്ട്. അവൾ 6 വർഷമായി ഈ US ലേക്കുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ PR കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നടക്കണം. 6 വർഷം കഴിഞ്ഞിട്ട് അവൾക്കിങ്ങനെ മടുത്ത്. അവളിങ്ങനെ കഴിഞ്ഞ ദിവസം അതും വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ, അച്ഛാ ഞാനിങ്ങനെ താഴ്ന്നു താഴ്ന്നു ഭൂമിയോളം താഴ്ന്നു പോയി, അച്ഛാ ഭൂമിയോളം താഴ്ന്നു പോയി, എനിക്ക് ജരാനരകൾ ബാധിച്ചു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഇത്ര വർഷമായി അച്ഛാ എനിക്കൊന്നിങ്ങനെ ഒരു കാര്യത്തിലെത്താൻ, ഞങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നിലൊരു അഭിഷേകമില്ല. ഒരു വൈദികനെ അച്ഛൻ്റെ പരിചയമുണ്ട്, ഒരു ഓർത്തഡോക്സ് അച്ഛനാണ്. കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഈ പരിമല ഭാഗത്തു നിന്നാണ് അച്ഛൻ വന്നിട്ട് പറഞ്ഞത്, അച്ഛാ ഞാനിങ്ങനെ കൃപയിലൊക്കെ നിൽക്കുന്നത്, പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് കൃപയില്ല, ഞാനിങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കൊരു അഭിഷേകമില്ലാത്ത പോലെ. അപ്പം അച്ഛനെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. സ്നേഹമുള്ളവരെ ഇങ്ങനെയുള്ള കുറേ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചവരോടൊക്കെ ഞാനിങ്ങനെ ഈശോട് വെച്ച്, ഈശോയെ ഞാൻ എന്ത് മറുപടി അവർക്ക് കൊടുക്കുക, ഞാൻ മറുപടി കൊടുത്തിരുന്ന ഒരു കാര്യമില്ല എൻ്റെ ഈശോയെ നീ കൊടുക്കുക എന്ന് പറഞ്ഞ് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് ഇന്ന് ഈ ഒരു കാര്യം പറയണത്, നിന്നെ താഴ്ത്തുന്ന കർത്താവല്ല നിന്നെ ഉയർത്തുന്ന കർത്താവാണ്. എൻ്റെ മക്കളോട് ഇന്ന് ഈ ആരാധനയിൽ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ ഇനി ഒരു 3-4 വചനങ്ങൾ തരും. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവെ എന്നെ എല്ലാ തോൽവിയിൽ നിന്നും എന്നെ ഉയർത്തണം. അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഏത് മേഖലയിലാണോ താഴ്ന്നു കിടക്കുന്നത് ആ മേഖലയിൽ നിന്ന് കർത്താവ് ഇങ്ങനെ JCB കൊണ്ടുവന്ന് ഉയർത്തും. നമുക്കറിയാം ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മണ്ണടിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷേ JCB കൊണ്ടുവന്ന് അതിങ്ങനെ പൊക്കിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് അച്ഛനിങ്ങനെ ഈശോ കാണിച്ചു തരുന്നത്, എൻ്റെ മോനെ ഒരു JCB എത്ര പവറിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റും, അതിനേക്കാൾ 1000 മടങ്ങ് പവറിൽ വീണ് കിടക്കുന്ന മക്കളെ ഞാൻ എഴുന്നേൽപ്പിക്കും, ഞാൻ ഉയർത്തുന്ന ദൈവമാണ്. അങ്ങനെ കർത്താവിൻ്റെ ആദ്യത്തെ വചനം. ഇന്ന് ഇങ്ങനെ താഴ്ന്നു പോയവര്, ജീവിതത്തിൽ നിരാശയുള്ളവര് അച്ഛനോട് പ്രാർത്ഥന സഹായം യാചിച്ച എല്ലാ മക്കളും ഈ വചനങ്ങള്, 3-4 വചനങ്ങൾ അച്ഛൻ പറയണത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. അത് 1-ാമത്തെ ഇങ്ങനെയാണ്, ഹഗ്ഗായിയുടെ പുസ്തകം 2:7-9 അതിങ്ങനെ അമൂല്യമായ അമൂല്യനിധികൾ കൊണ്ടുവരും, നിങ്ങൾക്ക് അമൂല്യനിധികൾ നൽകും. അങ്ങനെയാണ് വചനം പറയണത്, ജനതകളുടെയും
ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും, അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യ നിധികൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. ഈ ആലയം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഞാൻ മഹത്വപൂർണ്ണമാക്കും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. ഒമ്പതാം തിരുവചനം എങ്ങനെയാണ്? ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അപ്പൊ നിങ്ങളിങ്ങനെ പറയണം, വരാൻ പോകുന്ന മഹത്വം അത് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. എന്നെ അത്രമേൽ ഉയർത്തുന്ന എന്റെ ദൈവം, എന്നെ താഴ്ത്തുന്ന ദൈവമല്ല, എന്നെ ഉയർത്തും. അത് വിശ്വസിച്ച് ഹഗ്ഗായി രണ്ടാം അധ്യായം 7-9 തിരുവചനം അവിടുന്ന് എങ്ങനെയാണ്? അവിടെ നിന്നെ ഉയർത്തും. അടുത്ത തിരുവചനം എങ്ങനെയാണ്? അവിടെ നിനക്ക് ഐശ്വര്യം നൽകും. ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഐശ്വര്യം നൽകും. കർത്താവ് എൻ്റെ മക്കളെ ഈ വചനം എടുത്തൊരു ഭയങ്കര അഭിഷേകമാണ്. ഇതിനോട് ഈ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ അത്ഭുത വചനം എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള 3 വചനങ്ങൾ ഇതാണ്. 3 വചനങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വാങ്ങുന്നതിന് മുമ്പ് കുറേ പേര് അച്ഛൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളത് ഈ പുസ്തകം ഇറങ്ങുകയാണ്. ഇന്ന് അത് അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സമയമാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ പുസ്തകം കയ്യിൽ കിട്ടി. എന്ന് പറഞ്ഞാൽ ആ പുസ്തകം വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങളാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഈ പുസ്തകം വാങ്ങുന്നവര് ആദ്യത്തെ വചനം എങ്ങനെയാണ്? അവിടെ നിന്നെ മഹത്വം അണിയിക്കും, എന്ത് ചെയ്യും? അമൂല്യ നിധികൾ നൽകും, നിനക്ക് ഐശ്വര്യം നൽകും. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. നിന്നെ താഴ്ത്തുന്ന ദൈവമല്ല, നിന്നെ ഉയർത്തുന്ന ദൈവം. നിന്നെ ആത്മഭൂതത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന, ഉന്നതമായിരിക്കും. ആ വാക്ക് നിങ്ങൾ പഠിച്ചോ? ആരൊക്കെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് ഒക്കെ ഈശോ പറയുന്നത് എങ്ങനെയാണ്? നിന്നെ ഉന്നതമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അടുത്ത തിരുവചനം എങ്ങനെയാണ്? എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം, എസക്കിയല് 37:12, 37-ാം അധ്യായം 12-ാം തിരുവചനം, 12-ാം തിരുവചനം ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. എൻ്റെ സ്നേഹങ്ങൾ, രണ്ടാമത്തെ തിരുവചനം എൻ്റെ സ്നേഹമുള്ളവർ, ഇതാണ് ഈ വചനത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, തേൻ പോലെ മധുരിക്കുന്ന പറയുന്നത് സംഭവമാണ്. കർത്താവിന്റെ മക്കൾ അച്ഛൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞ അച്ഛൻ താഴ്ന്നുപോയി, വീണുപോയി, എഴുന്നേൽക്കാൻ പറ്റണില്ല, അങ്ങനെയാന്ന് പറയുന്ന എല്ലാ മക്കളോടും പറയണം, അച്ഛാ അച്ഛൻ ഈ വചനം അവരോട് പറയേ, ഈ വചനം അവരോട് ഇങ്ങനെ മനഃപ്പാടമാക്കാൻ പറയേ, ആ വചനത്തിന്റെ ശക്തിയാൽ അവരിങ്ങനെ നിറയുമെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ അച്ഛൻ ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി തന്ന വചനമാകാണ് പരിശുദ്ധ അമ്മ വഴി വെളിപ്പെടുത്തിയതാണ്. എസക്കിയേല് 37:12 ഇത് ഏറ്റെടുത്ത സ്നേഹമുള്ളവർ റിസീവ് ചെയ്ത വചനം 37:12. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. വാങ്ങിയ പൈസ പോയി എന്നോർത്ത് സങ്കടപ്പെടണ്ട. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈനിൽ ഒരു തട്ടിപ്പ് നടത്തിയ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന് വിധേയമായ കുടുംബം, അവർ പൈസയൊക്കെ അടച്ചതാണ്. വീണ്ടും വീണ്ടും ചോദിച്ചാൽ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കുടുംബം, ആ കുടുംബമൊക്കെ ഇങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ടാണ് അച്ഛനെ വിളിച്ചത്. അച്ഛൻ, ഞങ്ങള് 1 ലക്ഷം രൂപയാണ് ഞങ്ങളിങ്ങനെ ഈ ഓൺലൈനിലൊക്കെ വാങ്ങിയ, അത്ര നിവൃത്തിയോടുകൊണ്ട് വാങ്ങിയതച്ചാ, പക്ഷെ ഇപ്പൊ ഇത് 9 ലക്ഷം രൂപയായി. ഞങ്ങൾ 9 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞിട്ട് ഇനിയും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വേദനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ആത്മഹത്യക്കാരാണ് കുടുംബം. അവരോട് ഇന്ന് ഈ ആരാധനയിൽ ഈശോ പറയുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം മക്കളെ, അച്ഛന് ഈ ദിവസങ്ങൾ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട്. അപ്പൊ അവരോട് ഇന്ന് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. എന്തോ 12 എസ് എ കെയിലെ 7:37 അതിന്റെ 12-ാം തിരുവചനം പറയാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ ജനമേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ആത്മഹത്യ നിൽക്കുന്ന മക്കള്, ഇങ്ങനെ ഒരു കാര്യത്തിലൊക്കെ പെറ്റുപോയ മക്കളോട് അവിടുന്ന് പറയുന്നത് എന്റെ ജനമേ, നിന്റെ പേര് വിളിച്ച് പറയുന്നത്, നിന്റെ പേരെന്താണ്? സോഫിയ എന്ന് പറഞ്ഞ, സോഫിയ എന്ന് പറഞ്ഞ ഒരു മോളെ ഈശോ ഈ സമയത്ത് തൊടാണ്. ഈശോ ആ മകളുടെ പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട്. നെൽസൺ എന്ന് പറയുന്ന ഒരു മകനെ അവിടുന്ന് ഇങ്ങനെ പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നെൽസൺ, സോഫിയ, അങ്ങനെ കുറേ അധികം പേര്. റോബർട്ട് എന്ന് പറയുന്ന ഒരു മോനെ കർത്താവ് ഇങ്ങനെ തൊടുന്നതായിട്ട് അവനോടൊക്കെ പറയാണ്. ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പില് വീണ് എടുക്കുന്ന മക്കള്, നിക്സ് എന്ന് പറയുന്ന മോൻ എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വചനത്തിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ? കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടത്തക്ക രീതിയിൽ കർത്താവ് വചനം നിന്നോട് പറയാണ്, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. രാജേഷ് എന്ന് പറയണ മകനെ ഈശോ കാണിച്ചു തരുന്നു. അവന്റെ ജീവിതത്തിൽ ഓൺലൈനിലൂടെ വിട്ടുകെടുക്കുന്ന അവസ്ഥകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അത് പരിഹരിച്ച് നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തിന്റെ അവസ്ഥ രശ്മി എന്ന് പറയുന്ന മകളെ കർത്താവ് എടുത്ത് കാണിക്കുന്നു. രശ്മി എന്ന് പറയുന്ന മകളുടെ ജീവിതത്തിൽ കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നിറയാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. 1000 കണക്കിന് മക്കളോട് കർത്താവ് പറയുന്ന തിരുവചന ഭാഗമാണിത്. ഈ വചനം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അത് വിലയായിത്തീരും. ആ മക്കളോടൊക്കെ പറയുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. 37:12 അഭിഷേകത്താൽ കർത്താവെ കല്ലറയിൽ കിടക്കുന്നത് പോലെയുള്ള തകർന്നുപോയ അവസ്ഥകൾ, പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥകൾ, എല്ലാ മേഖലകളിലുള്ള വേദന നിറഞ്ഞ അനുഭവങ്ങൾ കർത്താവ് അത് എടുത്തു മാറ്റി അവിടുന്ന് പറയാണ്, എൻ്റെ മക്കളെ കല്ലറകളിൽ നിന്ന് ഞാൻ ഉയർത്തും. ഇസ്രായേൽ ദേശത്ത് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. സ്നേഹമുള്ളവരെ, ഈ 2-ാമത്തെ വചനം
മൂന്നാമത്തെ വചനം അവിടുന്ന് നൽകിയിരിക്കുന്നത് ജോയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:30 ഈ മൂന്ന് വചനമാണ് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:30 ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കാൻ പോകുന്നു. അത്ഭുതകരമായ അടയാളങ്ങൾ, കർത്താവിന്റെ വചനം എങ്ങനെയാണ്? അത്ഭുതകരമായ അടയാളങ്ങൾ. കർത്താവെ, ഈ ആരാധനയിൽ ഈ രക്തകണ്ണീരിന്റെ ജപമാല കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന അമ്മയോട് ചേർന്ന് ചെല്ലുന്ന ഓരോ പ്രിയമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. അച്ഛന് ഈ ഒരു വചനം തരുന്ന സമയത്ത് ശരി, ഒരു പുതിയ പുസ്തകം ഇന്ന് അത് പ്രിന്റ് ചെയ്ത് കയ്യിൽ കിട്ടിയേക്കാണ്. അപ്പൊ ആ വചനം കൊണ്ടുപോകുന്നവരോട് പറയുന്നത് ഈ വചനമാണ്, അത്ഭുത വചനങ്ങൾ. അത് നീ വാങ്ങുമ്പോ, വായിക്കുമ്പോ ഈ വചനം വെച്ച് നീ തൊടുങ്ങണം. കഴിഞ്ഞ സൗഖ്യവചനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് കർത്താവ് മൂന്ന് പ്രധാന വേറെ വചനങ്ങൾ തന്നു. ലൂക്ക് 1:49 വെളിപാട് 11:17 ആണ് സൗഖ്യവചനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പുസ്തകത്തിന് അത്ഭുത വചനങ്ങൾ കർത്താവ് തന്ന തിരുവചന ഭാഗങ്ങൾ കൂടിയാണ് ഇപ്പൊ നിങ്ങൾ വായിച്ചു കേട്ട ഈ മൂന്ന് വചനം. അതിന്റെ കോർ വചനം എങ്ങനെയാണ്? ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:30 അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. ഈ പുസ്തകം നിങ്ങൾക്കൊരു അടയാളമാണ് എന്ന് പറഞ്ഞ പറയല്ലേ, ഒരു നക്ഷത്രം ഒരു അടയാളമാണ് പറഞ്ഞതുപോലെ ഈ വചനത്തിന്റെ പുസ്തകം. വചനം പഠിക്കുക അത് ഒരു അഭിഷേകമാണ്. കഴിഞ്ഞ ദിവസം മോളിങ്ങനെ അച്ഛനിങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, അച്ഛൻ എന്റെ മോളെ ഇത് 420 വചനം അവൾക്ക് അറിയാം. അവൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു പ്രകാശം നിറയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ അവരത് ഭയങ്കര അത്ഭുതമാണ്, ഇത്രയും വചനങ്ങൾ പഠിക്കുക എന്നുള്ളത്. തൃശ്ശൂർ അതിരൂപതയിൽ നമ്മുടെ ഡിജോസിന്റെ നേതൃത്വത്തിൽ നന്നായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. വചനം എഴുതുന്ന, പഠിക്കണം, പ്രാർത്ഥിക്കുന്ന ഒരു ഒരുമിച്ച് കൂടണം എന്നൊക്കെയുള്ളത്. അപ്പൊ നിങ്ങൾ തുടങ്ങണം ഈ വചനത്തിന്റെ അഭിഷേകത്താൽ 2:30 അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. നിങ്ങൾ പ്രാർത്ഥിച്ചോ ദിവസങ്ങൾ ഈ ഒരു പുസ്തകം കിട്ടുന്ന ഓരോ മക്കള്, അച്ഛൻ്റെ അടുത്ത് ഈ ദിവസങ്ങൾ തന്നെ നമ്മളിങ്ങനെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ 100-ലധികം പേര് അച്ഛനോട് ഈ പുസ്തകം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അഭിഷേക വചനമായിട്ട് തീരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിങ്ങനെയാണ് 2:30 ആകാശത്തിലും ഭൂമിയിലും അത്ഭുതകരമായ രീതിയിൽ അടയാളങ്ങൾ ഞാൻ കാണിക്കും. അടുത്തത് മത്തായിയുടെ സുവിശേഷം 10:8 മത്തായിയുടെ സുവിശേഷം 10:8 രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യാൻ ഞാൻ അവരെ അധികാരം കൊടുക്കുന്നു. ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തിട്ട് പറയാണ്, അതിൽ പറയുന്ന ഒരു വലിയൊരു അധികാരം എങ്ങനെയാണ്? മരിച്ചവരെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞാൽ താഴ്ത്തുന്ന ദൈവമല്ല, നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. മത്തായി 17:23 17:23 എന്ന് പറയാണ്, അവനെ വിധിക്കും, എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഈ ഒരു ശുശ്രൂഷയിലുള്ള ഈ വചനങ്ങളിലുള്ളവരോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ താഴ്ത്തുന്ന ദൈവമല്ല, നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ് എന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ 5-6 വചനങ്ങളാണ് ഇന്ന് തന്നിട്ടുള്ളത്. ചില ദിവസങ്ങളാണ് ഈ ഗ്ലോറി വിൽ റിവീൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ഇത്രയും വചനങ്ങൾ തരും. ചില ദിവസം ഈശോ ഒരു വചനം, രണ്ടു വചനമൊക്കെ. ചില ദിവസങ്ങളിങ്ങനെ 6 വചനങ്ങളിങ്ങനെ ഏറ്റവും കൃപയുടെ വചനങ്ങൾ. പിന്നെ തന്നിട്ടുള്ള ഈ 6 വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. എസെക്കിയേൽ 37:12, ഹോസിയ 6:2, ജോയേൽ 2:30, ഹഗ്ഗായി 2:7, മത്തായി 10:8, മത്തായി 17:23. ഈ വചനങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ നിന്ന് വീണു പോകുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമുക്ക് തുടർന്ന് ഈ അഭിഷേക ഈ ജപമാലയിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും വെച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഓരോ മിനിറ്റിലും ഇങ്ങനെ ഓരോ പ്രവൃത്തികളാണ്. ഇങ്ങനെ അതുപോലെ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രേമക്കളും, ഇങ്ങനെ വില കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അത്ഭുതം. അച്ഛനെ ഈ പുതിയ പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ അതൊരു അത്ഭുതമാണ്. അച്ഛൻ്റെ 50-ാമത്തെ പുസ്തകമാണ് 50-ാമത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ അച്ഛനെ അറിയില്ലേ, ഒരു 3-4 മാസത്തിനുള്ളിലാണ് 10 പുസ്തകങ്ങൾ പെട്ടെന്ന് നിങ്ങൾ. എനിക്ക് വിശ്വാസമില്ല, എൻ്റെ കഴിയിൽ വെച്ച് എഴുതാൻ പറ്റുന്നതല്ല ഈ പുസ്തകങ്ങളൊന്നും. ആദ്യത്തെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാനിങ്ങനെ പല ഇതിലൊക്കെ നോക്കി ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് വന്ന 10 പുസ്തകത്തിനൊക്കെ ശേഷമുള്ള ഇപ്പോഴത്തെ ഈ പുസ്തകമൊക്കെ ഇത്രയും പെട്ടെന്ന് കർത്താവ് ഇങ്ങനെ നമ്മുടെ കൈപിടിച്ച് എഴുതിക്കുമ്പോൾ 50 പുസ്തകം ചെയ്യാൻ കർത്താവ് കൃപ നൽകിയത് കർത്താവിൻ്റെ അടുത്തിരുന്നപ്പോഴാണ്. വേറെ ഒരിക്കലും ഇരുന്നപ്പോഴാണല്ല, വേറെ കുറെ കാര്യങ്ങൾ ചെയ്തപ്പോഴും ഒന്നുമല്ല. എൻ്റെ ഈശോയുടെ അടുത്തിരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിയപ്പോഴാണ് ഈ പുസ്തകം അടുത്ത ദിവസം അത് ലിസിങ്ങിന് ഒരുങ്ങാണ്. പാട്ടുകൾ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ മൂളുന്നത് പാട്ടായിട്ട് തരിക. നമ്മൾ പറയില്ലേ, വെറുതെ മൂളുന്നതാ, വെറുതെ മൂളുന്ന പാട്ടുകൾ. പുല്ലൂർ മാലാഖയുടെ പാട്ട് കഴിഞ്ഞതിന് മാതാവിന്റെ ഈ ദിവസം ഇന്ന് അതിൻ്റെ ഒരു പോസ്റ്റർ വരും.
എന്ന് പറഞ്ഞാൽ മാതാവിനെ കുറിച്ചുള്ളൊരു എൻ്റെ മക്കളുടെ കൂടെ ഇരുന്നപ്പോൾ എൻ്റെ ചെറിയ മക്കള് കുഞ്ഞുവാവകൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി കഴിഞ്ഞ ദിവസം. ആ ജപമാലയുടെ സമയത്ത് ഈശോ ഇങ്ങനെ പരിശുദ്ധ അമ്മ വഴി പറഞ്ഞു, എൻ്റെ അമ്മയോട് ചേർന്ന് നിങ്ങൾ കൈനീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിങ്ങനെ കൃപ തരും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അത് പാടി, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ അത് വീഡിയോ ആക്കി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങാണ് എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ഓരോ മേഖലയിലും കർത്താവ് ഇങ്ങനെ ഉയർത്തും. നമ്മുടെ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു, അതിന് നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പരിചയപ്പെടുന്നു, അവരച്ഛാ ഞങ്ങളിങ്ങനെ കാര്യം ചെയ്യാം. അതൊക്കെ എന്ത് ദാരിദ്ര്യമാണെന്ന് അറിയാം, ഒരു പാട്ട് ചെയ്യാനൊക്കെ ഇന്ന് നമുക്കിത് സമൃദ്ധിയാണ്. ഇതിനോട് ചോദിക്കുക, അച്ഛാ ഇതൊക്കെ എങ്ങനെയാ, അച്ഛന് പറ്റണതല്ല സ്നേഹമുള്ളവര്, ഇതൊരു പാട്ടൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് 10,000-40,000 രൂപ ചെലവുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 40,000 രൂപ ചെലവാണ് ഒരു ഒരു പാട്ട് അപ്ലോഡ് ചെയ്ത് അത് വീഡിയോ ചെയ്തു വരാനായിട്ട്. അപ്പൊ ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾ എത്ര വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ, എത്ര മാതാവിന്റെ പാട്ടുകളുടെ വീഡിയോ ആണ് വന്നുകൊണ്ടിരിക്കണേ നോക്കി നോക്കുക. അപ്പൊ 40 വെച്ച് നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കിയേ, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അമ്മ വഴി ഈശോ കുറെ അത്ഭുതം കൊടുക്കുകയാണ്. അവരതിന്റെ സമ്മാനമായിട്ട് അച്ഛാ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യത്തിന് നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന മക്കൾ. അതുപോലെ തന്നെ വീട് പണിയണത്, ഓരോ വീടും പണിയുമ്പോൾ സ്നേഹമുള്ളവര് ഇത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. എത്ര ലക്ഷം രൂപയാണെന്ന് അറിയോ, 10-12 ലക്ഷം രൂപയാണ് ഒരു വീട് പണിയാൻ തന്നെ, സ്ഥലം കിട്ടാൻ 10-15 ലക്ഷം. അങ്ങനെയുള്ള വീടുകളാണ് നമ്മൾ 3, 4, 5 ഈ ഒരു 6-7 മാസത്തിനുള്ളിലൊക്കെ പണിയണത് എന്ന് പറഞ്ഞാൽ ഇത് ഓരോരുത്തരുടെയും ദശാംശത്തിന്റെ അവരുടെ ജീവിതത്തിലൊക്കെ ദൈവം ഇടപെടുന്നതിന്റെ വലിയ കാഴ്ചയാണ്. അതിനിങ്ങനെ ഫോൺ അച്ഛന്റെ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് ഇത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു കാര്യം അച്ഛൻ ഇങ്ങനെ കാണിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഒരു മോൻ ഒരു വലിയൊരു സാക്ഷ്യം പോലെ പറഞ്ഞ കാര്യം, അച്ഛാ ഞങ്ങള് ഇങ്ങനെ ദശാംശമൊന്നും കൊടുക്കാറില്ല. അപ്പൊ ഞാൻ ഈ ദശാംശത്തിന്റെ ഒരു ദിവസത്തെ ക്ലാസ്സിൽ ദശാംശം കൊടുത്ത് നിങ്ങൾ ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഒരു മാസത്തിന്റെ ദശാംശം കൃത്യമായിട്ട് കൊടുത്തു തുടങ്ങിക്കും, വ്യത്യാസം കാണുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇതിനടുത്ത് വരുന്നവരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അവൻ എന്നെ ആദ്യത്തെ ആഴ്ച 300 രൂപയാണ് അവന് ദശാംശം ഇട്ട്, 300 രൂപ അച്ഛൻ്റെ ഗൂഗിൾ പേയിൽ ദശാംശം ഇട്ടിട്ട് പറഞ്ഞു, പക്ഷേ ഇത് അച്ഛന് ഈ ഒരു കാര്യത്തിന് കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ നേരിട്ട് അത് രോഗിക്ക് കൊടുക്കുന്ന ഒരു ഫണ്ട് ഉണ്ട്, അപ്പൊ അതിന് കൊടുത്ത് രോഗികൾക്ക് കൊടുത്ത് അത് തീർത്തു. 2-ാമത്തെ മാസമായി കഴിഞ്ഞപ്പോൾ ഇവന് 600 രൂപ ഇട്ടു സ്നേഹമുള്ളവരെ. 3-ാമത്തെ മാസമായപ്പോ 1,200 രൂപ ഇട്ടു. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം 6,700 രൂപയാണ് അവൻ മാസം ദശാംശം ഇടുന്നത്. എന്റെ ഈ ഫോണിലുണ്ട്, ഇപ്പോ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവർ അവൻ പറയായിരുന്നു, എന്റെ അച്ഛാ ഓരോ മാസവും ദശാംശം കൊടുക്കുമ്പോ ആ ദശാംശത്തിന്റെ കൃപ ഞാൻ അനുഭവിച്ചു. ഒരു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദേവാലയം, ഞാൻ ഇത്രയും സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടവക മക്കളും ഏറ്റവും അധികം അഭിഷേകമുള്ള സ്ഥലമാണ് തൈക്കാട്ടി ശരിമണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത്രയും അനുഗ്രഹം വന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടവകയിലുള്ള മക്കളോട് നമുക്ക് ഇന്നേ വരെ ദേഷ്യപ്പെടേണ്ട ഒരു കുഞ്ഞു കാര്യം പോലും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ആൾക്കാരെടുത്തോ അല്ലെങ്കിൽ ഇവര് തമ്മിലോ അങ്ങനെയാണോ വലിയ വഴക്കുകളോ ഒന്നും ഇടയില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ ഇത്രയും അഭിഷേകം, അതിന് എന്നെ പഠിപ്പിച്ച ഒരു സംഭവം എന്താണെന്ന് അറിയാം സ്നേഹമുള്ളവര്, ഇവര് വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരണത്തിന് മുമ്പിലൊക്കെ വന്നിരുന്ന് അതുപോലെ ജപമാല ചൊല്ലും. എനിക്ക് ഇന്ന് അത്ഭുതം തോന്നിയൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികളൊക്കെ ഒഴിവാക്കിക്കോ, വലിയവര് വേണമെങ്കിൽ ജപമാല ചൊല്ലട്ടെ എന്നൊക്കെ പറഞ്ഞതാണ്. എന്റെ സ്നേഹമുള്ളവര് ചെറിയ ക്ലാസ്സിലെ കുട്ടികളടക്കം ജപമാലയ്ക്ക് ഇരിക്കുക. എല്ലാ കുട്ടികളും ഇപ്പൊ നമുക്കറിയാം ACC വരെയുള്ളൂ, 13 ദിവസമുള്ളൂ. 13 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അടുത്ത് എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ യൂണിറ്റുകാരെ അതുപോലെ തന്നെ സംഘടനക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങള് ചെയ്യാൻ റെഡിയാണ് കേട്ടോ, ഞങ്ങളുണ്ട്, ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വന്ന് ജപമാല ചൊല്ലാം. സ്നേഹമുള്ളവര് ഈ ജപമാല പ്രാർത്ഥനയും കൃത്യമായ ദശാംശവും നിങ്ങൾ വിശ്വസിക്കുകയോ, ഇത്രയും ഒരു മാസത്തെ ദശാംശത്തിന്റെ തന്നെ 70,000 രൂപ 80,000 രൂപയാണ്. ആദ്യത്തെ മാസങ്ങളൊക്കെ 125,000 രൂപയൊക്കെ കൊടുത്ത ദശാംശം, പിന്നെ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ സ്തോത്രകാഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോഴും ഇവിടെ 50-70 ഇടയിലാണ് ദശാംശം തന്നെ എന്ന് പറഞ്ഞാൽ ഈ മക്കൾ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, എന്നോട്ട് ഇവര് ദശാംശം തുടങ്ങിയോ ദശാംശത്തിന്റെ ശുശ്രൂഷ, അത് ഒരു നിർബന്ധമില്ല, അച്ഛൻ പള്ളിയിൽ ഒരിക്കൽ പോലും പറയില്ല ഇത് ദശാംശമാണ് എന്റെ മക്കളത് കുറെ ദശാംശം എന്ന് ഒന്നുമില്ല, ഒന്നും പറയാറില്ല. ഇവര് തന്നെ മാസത്തിൽ അവിടെ ഒരു ബോക്സ് വെച്ചിട്ട് അതിലിടും, ഞങ്ങളുടെ കൈക്കാരന്മാര് കേന്ദ്ര സമിതിക്കാര് അത് കൂടി അത് കാൽക്കുലേറ്റ് ചെയ്ത് പിറ്റേ ദിവസം അവരിങ്ങനെ ആ ഒരു പേഴ്സ് അവിടെ പുറത്തു വയ്ക്കും, പിറ്റേ ആഴ്ച അത് യൂണിറ്റുകാരെ അതെടുത്തുകൊണ്ടും അങ്ങനെ മാസം. എന്റെ സ്നേഹമുള്ളവരെ, ഈ കൃപയാണ് ഈ ഇടവകയിൽ ദിവ്യകാരുണ്യേശോ ഇങ്ങനെ നിറയുന്നതിന്റെ കൃപയായിട്ട് മാറും. അപ്പൊ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം, ഈശോയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തപ്പെടുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ആശീർവാദത്തോടുകൂടെ തുടർന്നുള്ള തിരുമുഖ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ. അങ്ങയുടെ ഉയർച്ചയിലേക്ക്, അങ്ങ് ഉയർത്തപ്പെട്ടതുപോലെ ഞങ്ങൾ ഉയർത്തപ്പെടട്ടെ. പാതാളത്തോളം താണുപോയ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ആകാശത്തോളം ഞങ്ങൾ ഉയർത്തുന്ന ഒരു അനുഭവം നൽകി ഈ ആരാധനയിലൂടെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആനന്ദമേ ആനന്ദമേ നിൻമുഖദർശനം ആനന്ദമേ 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 നിന്നാത്മചൈതന്യം ആനന്ദമേ 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 നിൻമുഖദർശനം ആനന്ദമേ 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 നിന്നാത്മചൈതന്യം ആനന്ദമേ. തിരുമുഖഛായയിൽ എന്നെ മറക്കണേ നാഥാ, തിരുകരത്താലെ എന്നെ നയിക്കണേ താതാ. തിരുമുഖഛായയിൽ എന്നെ മറക്കണേ നാഥാ, തിരുകരത്താലെ എന്നെ നയിക്കണേ താതാ. ആഴമാം നിൻമുറി പാടിനുള്ളിൽ നിറയുന്ന സൗഖ്യം നുകരുവാൻ കൊതിയോടെ ഞാൻ ചൊല്ലുന്നു തിരുമുഖ ജപമാല എന്നിതാ ഞാൻ ചൊല്ലുന്നു തിരുമുഖ ജപമാല ഇന്നിതാ ഞാൻ. ആശ്വാസമേകണേ നാദാ ആനന്ദമരുളണേ ദേവാ, ആശ്വാസമേകണേ ദേവാ ആനന്ദമരുളണേ താരാ. സർവാപരാധവും നീക്കി നീ എന്നിൽ അലിവേകിടേണമേ നാഥ, അലിവേകിടേണമേ നാഥ, അലിവേകിടേണമേ നാഥ. പ്രാരംഭ പ്രാർത്ഥന. പെയ്തൊഴിയുന്ന മഴയ്ക്ക് ശേഷം മാനത്ത് തെളിയുന്ന മഴവില്ലു പോലെ ഈശോയെ നീ എൻ്റെ സങ്കടങ്ങളുടെ മാനത്ത് നിറശോഭ പോലെ പ്രത്യക്ഷപ്പെട്ടാലും നിന്റെ മുഖദർശനത്താൽ എൻ്റെ ജന്മം സമ്പൂർണമാവട്ടെ. എന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ഈശോയുടെ തിരുമുഖമേ നിന്നിൽ ഞാൻ ശരണം തേടുന്നു. നിന്റെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന എന്നെ അനുഗ്രഹിച്ചാലും പിതാവായ ദൈവമേ അങ്ങയുടെ ആരാധ്യമായ നാമം ഉച്ചരിച്ച് അങ്ങയുടെ തിരുസുതന്റെ തിരുമുഖം ധ്യാനിക്കുന്ന എനിക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, കാറ്റിന് തീ പിടിച്ചതുപോലെ എന്നിൽ അഭിഷേകത്തിന്റെ തീക്കാറ്റ് വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മറിയമേ, എൻ്റെ ആത്മാവിൽ നിന്റെ മകന്റെ തിരുമുഖം ദീപ്തമാക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കുമാമേ. ഒന്നാം തിരുമുഖ ധ്യാനം, മറിയത്തിന്റെ മടിയിൽ പുഞ്ചിരി തൂകുന്ന ഉണ്ണി മിശിഹായെ നമുക്ക് ധ്യാനിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഒന്നാം തിരുമുഖ ധ്യാനത്തിന്റെ പ്രധാന നിയോഗമായിട്ട് കണ്ണീരിന്റെ അനുഭവം മാറി ദൈവീക സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ മഹത്വം ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ രഹസ്യത്തിൽ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മേനെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനെ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ. മുഖ്യദൂതനാം മീഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. മുഖ്യദൂതനാം മീഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം തകർത്തെറിയാനായി കൂടെ വരണേ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം തകർത്തെറിയാനായി കൂടെ വരണേ, തകർത്തെറിയാനായി കൂടെ വരണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം തിരുമുഖ ധ്യാനം, വചനത്തിൽ നിറഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോയെ ധ്യാനിക്കാം. എസെക്കിയേല് 3:3. മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു, അത് തേൻ പോലെ മധുരിച്ചു. നിയോഗം, ജീവിതത്തിലെ കയ്പനുഭവങ്ങൾ മാറി ദൈവീക മാധുര്യം ലഭിക്കാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ കയ്പനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വിത്ത് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. തിരുമേനെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന, ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന. അങ്ങേ തിരുസുദനാ ഈശോമിസിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന. അങ്ങേ തിരുസുദനാ ഈശോമിസിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന. അങ്ങേ തിരുസുദനാ ഈശോമിസിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന. അങ്ങേ തിരുസുദനാ ഈശോമിസിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. ആബാ പിതാവേ ആരാധ്യനേ, ആബാ പിതാവേ ആരാധന. അങ്ങേ തിരുസുദനാ ഈശോമിസിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ല ദയ എനിക്കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം തിരുമുഖ ധ്യാനം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈശോയെ ധ്യാനിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 4:39. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. മൂന്നാം രഹസ്യത്തിലെ നിയോഗം, എല്ലാ അന്ധകാരവും അന്ധകാര ശക്തികളും വിട്ടുമാറി ദൈവീക ശാന്തതയും ദൈവീക പ്രകാശവും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ
ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനാം മീഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. മുഖ്യദൂതനാം മീഖായേലേ, സർവശക്തിയോടെ എന്നെ നയിക്കൂ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം തകർത്തെറിയാനായി കൂടെ വരണേ. ശത്രു മുന്നിൽ തീർക്കും കെണികളെല്ലാം തകർത്തെറിയാനായി കൂടെ വരണേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം തിരുമുഖ ധ്യാനം, കുരിശിൽ കിടന്ന് നമുക്കായി മരിക്കുന്ന ഈശോയെ ധ്യാനിക്കാം. യെശയ്യാ 35:4, അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും, അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടയുകയില്ല, മുടന്തർ മാനിനെ പോലെ കുതിച്ച് ചാടും, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. നാലാമത്തെ രഹസ്യത്തിലെ നിയോഗം, രോഗപീഠകൾ വിറ്റുമാറാനും ദൈവീക സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. 40 ദിവസം 40 ആഴ്ചകളില് ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈശോയെ അങ്ങയുടെ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ തിരുമുഖ ജപമാലയുടെ രണ്ട് പ്രത്യേകതകൾ, ഒന്ന് ഈശോയെ ആശ്വസിപ്പിക്കുക, രണ്ട് ഈശോയുടെ ആശ്വാസം നേടിയെടുക്കുക. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കും. ആ കൃപയ്ക്ക് വേണ്ടി എല്ലാ രോഗികൾക്കും വേണ്ടി, ക്യാൻസർ രോഗികൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. അച്ഛനോട് പ്രാർത്ഥനാ സഹായം അയച്ചിരിക്കണം. ക്യാൻസർ രോഗികൾ, ശരീരത്തിലെ എല്ല് തേയ്മാനമുള്ളവര്, ഉദരസംബന്ധമായ രോഗപീഠകളുള്ളത്, ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയിലുള്ളവര്, എല്ലാ രോഗികൾക്കും വേണ്ടി ബ്ലോക്ക് ഇതുപോലെയൊക്കെയുള്ള ഹൃദയ സംബന്ധമായ എല്ലാ രോഗികളെയും സമർപ്പിച്ച് അച്ഛനോട് പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ഇനിമേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആബാ പിതാവേ, ആരാധ്യനേ, ആബാ പിതാവേ, ആരാധന, അങ്ങേ തിരുസുതന, ീശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ, അളവില്ലാതയ എനിക്കേകണമേ. ആബാ പിതാവേ, ആരാധ്യനേ, ആബാ പിതാവേ, ആരാധന,
അങ്ങേ തിരു സുദനാ ഈശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ അളവില്ല ദയ എനിക്കേകണമേ ആബാ പിതാവേ ആരാധ്യനേ ആബാ പിതാവേ ആരാധന അങ്ങേ തിരുസുദനാ ഈശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ അളവില്ല ദയ എനിക്കേകണമേ ആബാ പിതാവേ ആരാധ്യനേ ആബാ പിതാവേ ആരാധന അങ്ങേ തിരുസുദനാ ഈശോമിശിഹാതൻ തിരുമുഖ യോഗ്യതയാലേ അളവില്ല ദയ എനിക്കേകണമേ ആബാ പിതാവേ ആരാധ്യനേ ആബാ പിതാവേ ആരാധന അങ്ങേ തിരുസുദനാ ഈശോമിശിഹാതൻ തിരുമുഖ യോഗ്യത അളവില്ല ദയ എനിക്കേകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ അഞ്ചാം തിരുമുഖ ധ്യാനം മൂന്നാം ദിവസം വിജയപൂർവം ഉത്തിതനായ മിശിഹായെ ധ്യാനിക്കാം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം 22 തിരുവചനം വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ശരത്കാല വൃഷ്ടി നൽകി അനുഗ്രഹിക്കും ഈ ദേശത്തിലെ നിയോഗമായിട്ട് ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ദുരിതവും തോൽവിയും മാറി ജീവിത വിജയവും ദൈവീക സമൃദ്ധിയും ലഭിക്കാൻ വേണ്ടി കടബാധ്യതയുള്ള മക്കള് ഈ 40 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഇതൊരു കുഞ്ഞ് പ്രാർത്ഥനയാണ്, കുഞ്ഞ് ജപമാലയാണ്. മറ്റ് ജപമാലകളൊക്കെ അപേക്ഷിച്ച് തിരുമുഖ ജപമാല വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന കുഞ്ഞ് ജപമാലയാണ്. ഈ ജപമാല ചൊല്ലുമ്പോൾ നിയോഗം വയ്ക്കും. സാമ്പത്തിക മേഖലകള് ഏതെങ്കിലുമൊക്കെ സൗകര്യക്കുറവുകൾ ഉണ്ടെങ്കിൽ താവേ ദൈവീക സമൃദ്ധിയാൽ എന്നെ അലങ്കരിക്കണമേന്ന് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനെ, അങ്ങയുടെ തിരുസുദനായ ഈശോമിശിഹായുടെ
തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. ആബാ പിതാവേ ആരാധ്യനേ, അങ്ങയുടെ തിരുസുതനായ ഈശോമിശിഹായുടെ തിരുമുഖത്തിന്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് അളവില്ലാത്ത ദയ നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ 5 നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് തിരുമുഖ ജപമാല സമർപ്പണ പ്രാർത്ഥനയും അതിനുശേഷം തിരുമുഖ ജപമാല ലുത്തിനിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മറുപടിയായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ഈശോയോട് പറയാം. ഈശോയെ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്ന ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിത്യതയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നീ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ, തോമാസ്ലീഹായുടെ വിശ്വാസം വർദ്ധിച്ചപ്പോൾ അവന് ദൈവിക ദർശനങ്ങൾ നൽകിയതുപോലെ ആ സ്ത്രീകൾ ഈശോയെ കല്ലറയിൽ കാണാൻ പോയവര്, അവർ കല്ലറയിൽ കാണാൻ പോയവരുടെ ജീവിതത്തിൽ കലവറയിൽ ലഭിക്കുന്നതുപോലെ അനുഗ്രഹം കിട്ടിയതുപോലെ, കല്ലറ ഒന്നിനും കൊള്ളാത്ത സ്ഥലം, പക്ഷെ കലവറയിൽ നിറച്ച് ഭക്ഷണ സാധനങ്ങള്, സമൃദ്ധി, സന്തോഷം, ഇതുപോലെ ആ മക്കളെ ഒരുക്കിയതുപോലെ ഈ തിരുമുഖ ജപമാലയുടെ ഈ പ്രാർത്ഥനയിൽ, ഈ ജപമാലയുടെ ലുക്കിനിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെട്ട് ഈശോയെ ആശ്വസിപ്പിച്ച്, ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ, ഈശോയുടെ കൂടെയായിരിക്കാനുള്ള കൃപ, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കാനുള്ള കൃപ നിങ്ങൾക്ക് നൽകി ഈശോയുടെ ദൈവീക ദർശനത്താൽ ഞങ്ങളെ ജ്വലിപ്പിച്ച് അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ അന്ന് 1 പത്രോസ് 1:6 അഭിഷേകം, 1 പത്രോസ് 1:6-7 അഭിഷേകത്താൽ ദൈവം മഹത്വം അത് പ്രകാശപൂർണമായി ലഭിക്കാനിട വരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമുഖ ജപമാല സമർപ്പണം. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ തിരുമുഖ ജപമാല ഭക്തിപൂർവം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളും സ്വീകരിച്ച് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് അങ്ങ് കരുണയായിരിക്കണമേ. സാത്താന്റെ സകല ശക്തികളിൽ നിന്നും അങ്ങയുടെ തിരുമുഖത്തിൽ നിന്ന് ഒഴുകുന്ന തിരുച്ചോര തുള്ളികളാൽ കോട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേ പിതാവും ആരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. മാലാഖമാർ കണ്ടാരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. രാജാക്കന്മാർ കണ്ട് ആരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. ജെറുസലേം ദേവാലയത്തിൽ ഈശോയെ കണ്ട ശിമയോനും അന്നയും ആരാധിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. തിരുനാളിൽ തർക്കത്തിലേർപ്പെട്ട ഫരിസേയരെയും പ്രമാണികളെയും ദർശിച്ച
ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ സഹയാത്രികർ ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഈജിപ്തിൽ വസിച്ചപ്പോൾ ജനം കണ്ട ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. മാമോദീസ വേളയിൽ പിതാവ് ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. രൂപാന്തരീകരണ വേളയിൽ ശിഷ്യന്മാർ ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. നിക്കദമോസ് ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. പാപിനിയായ സ്ത്രീ ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ലാസറും കുടുംബവും ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. സക്കേവൂസും കുടുംബവും ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഗെത്സെമൻ തോട്ടത്തിൽ കഠിന ദുഃഖം അനുഭവിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. പീലാത്തോസും പട്ടാളക്കാരും ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. വെറോനിക്ക തുടച്ചു വൃത്തിയാക്കിയ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. മുഖം കുത്തി വീണപ്പോൾ മുറിവേറ്റ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. കഠിന വേദന സഹിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. പടയാളികളുടെ അടികളാൽ വികൃതമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. കുരിശിൽ കിടന്ന പരിശുദ്ധ അമ്മയോടും യോഹന്നാനോടും സംസാരിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഇവൻ നീതിമാനായിരുന്നു എന്ന് പ്രഖ്യാപിച്ച സദാധിപൻ കണ്ട ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. നല്ല കള്ളനെ നോക്കി സ്വർഗം വാഗ്ദാനം ചെയ്ത ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ശരീരത്തിൽ സൈത്തുപൂശിയ അരമത്തിയക്കാരൻ ജോസഫ് ദർശിച്ച ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ മഗ്ദലനാമറിയത്തിന് ദർശനം നൽകിയ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. ഉത്താന ശേഷം ശിഷ്യർക്ക് ദർശനം നൽകിയ ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. സ്വർഗാരോഹണം ചെയ്ത ഈശോയുടെ തിരുമുഖമേ ഞാനങ്ങേ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യ മക്കളോടുള്ള അവർണനീയമായ സ്നേഹത്താൽ മുറിവുകളേറ്റ് വികൃതമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, മാലാകമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ മുഖത്തെ തേജസ്സിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും തേജസ്സുള്ളവരാക്കണമേ. അങ്ങയെ അങ്ങനെ അങ്ങയുടെ തിരുമുഖത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരാധിക്കാനും സ്തുതിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തുടർന്ന് വീണ്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, മാലാകമാരുടെ രാജ്ഞിയായവളെ, സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, അഭിഭാഷകയായ പരിശുദ്ധ അമ്മേ, ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അമ്മയുടെ മകന്റെ വലിയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. 12 നക്ഷത്ര കിരീടമുള്ള പരിശുദ്ധ മറിയമേ, സൂര്യനെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മകന്റെ മുദ്രമോതിരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധർക്ക് കൊടുത്ത മുദ്രമോതിരം, ശ്രീദേവപ്രേസി അമ്മയ്ക്ക് 3 തവണ ഈശോ ദർശനം കൊടുത്ത് മുദ്രമോതിരം നൽകിയതുപോലെ ഇപ്പോൾ ഈ തിരുമുഖ ജപമാല ഭക്തിയോടുകൂടെ തീക്ഷ്ണതയോടുകൂടെ യെശയ്യാ പ്രവാചകനെ പോലെ, ഏലിയാ പ്രവാചകനെ പോലെ, മൂശയെപ്പോലെ പ്രാർത്ഥിച്ച ഈ ദൈവമക്കൾക്കും കർത്താവേ, എല്ലാ വിശ്വാസത്തിന്റെ മേഖലകളിൽ തകർന്നിരിക്കുന്ന മക്കൾക്ക്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ആശുപത്രികളിൽ കഴിയുന്ന മക്കൾക്കെല്ലാം അമ്മയെ നിന്റെ മാധ്യസ്ഥം ലഭിച്ച് അമ്മയിലൂടെ ഈശോയെ ദർശിക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ മാതാവേ, നീ എൻ്റെ ആനന്ദമേ. മാതാവേ മാതാവേ, നീ എൻ ആശ്വാസമേ. കണ്ണീരു മാക്കും കന്യ നീ, സ്വർഗത്തിൻ സമ്മാനം നീയേ. കണ്ണീര് മാക്കും കന്യ നീ, സ്വർഗത്തിൻ സമ്മാനം നീയേ. എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീലങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു.
അങ്ങനെ ഫലമായ ഈശോയുടെ വിധേയപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും മരിച്ചുപോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീലങ്കനീരേക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശ്വരനീരേക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ മെത്രാനച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വൈദിക സമൂഹത്തിന്, പ്രത്യേകിച്ച് സീനിയർ വൈദികർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രീസ്റ്റ് ഹോമിലൊക്കെ കഴിയുന്ന വൈദികർക്ക് വേണ്ടി, പ്രായമായ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവീക ദർശനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷകർക്ക് വേണ്ടി, ധ്യാന കേന്ദ്രങ്ങളുടെ വൈദികർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രഘോഷണം, കർത്താവിന്റെ വചനത്തിൽ ആഴപ്പെടാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീലങ്കനീരേക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശ്വരനീരേക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. അതിലേ പോലെ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരസ്തുതി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് കൃപയുടെ മക്കളായി ദൈവീക ചൈതന്യത്താൽ ജ്വലിക്കാൻ നമുക്ക് ഒരുങ്ങാം. സമാപന പ്രാർത്ഥന. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈശോയെ, നീ എന്റെ ജീവിതവും ശാന്തവും സുന്ദരവുമാക്കി മാറ്റണമേ. അങ്ങയുടെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുരക്തത്താൽ കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ കുരിശിനാൽ എന്നെ മുദ്രിതനാക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ ആഴമായ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. സ്വർഗത്തിൽ അങ്ങ് എനിക്ക് ഇടം നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് എന്നെ നരകത്തിയിൽ വീഴാതെ കാത്തിരക്ഷിച്ച് ദൈവീക ചൈതന്യത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മേ, കുരുക്കഴിക്കുന്ന മാതാവേ, ഈ നൊവേന ചൊല്ലി, ഈ തിരുമുഖ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച എല്ലാ പ്രിയമക്കളെയും അമ്മ വഴി ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ. സകല വിശുദ്ധരുടെയും ദാനിയേൽ 12 അഭിഷേകത്താൽ വിശുദ്ധ മിക്കായേലിന്റെയും മാധ്യസ്ഥം നമ്മളിലും നമ്മളുടെ ദേശത്തും ഉണ്ടാകുമാറാകട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുഗരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിളിച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, കരുണാമയനേ, കാത്തു രക്ഷിക്കണമേ. ഈശോയേ, കരുണാമയനേ, കാത്തു രക്ഷിക്കണമേ. വെളിപാട് 21:4, ഞാൻ നിങ്ങളുടെ കണ്ണീര് തുടച്ചു മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകും. ദൈവീക ദർശനത്തിന്റെ പുത്തൻ മേച്ചിൻപുറങ്ങളിലേക്ക് ഹൃദയം അങ്ങയെ തേടുന്ന ഈ സമയത്ത് സങ്കീർത്തനം 23 അഭിഷേകത്താൽ കർത്താവ് എൻ്റെ ഇടയനായി എൻ്റെ കൂടെ എൻ്റെ മുന്നിൽ എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും എന്നേക്കും ആമേൻ.